നമസ്കാരം എല്ലാവർക്കും അവൈറ്റിസ് ആശ്വാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നെന്മാറയിലെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ അന്തത് ബ്രഹ്മദത്ത് നമ്മളുടെ കൂടെയുണ്ട് നമ്മൾക്ക് സാറെ സ്വാഗതം ചെയ്യാം വെൽക്കം സർ ആദ്യം തന്നെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് എന്താണ് ബ്രെയിൻ ട്യൂമർ എന്നതാണ് ബ്രെയിൻ ട്യൂമർ എന്നാൽ മസ്തിഷ്കത്തിനുള്ളിൽ നിന്നും ബ്രെയിനിൽ നിന്നുണ്ടാകുന്നതും അതായത് പുറത്തുനിന്നും വരുന്ന ട്യൂമറുകൾ ബ്രെയിൻ ട്യൂമർ എന്ന് പറയാം. ബ്രെയിനിനെ അമർത്തുന്ന ബ്രെയിനിനെ ബാധിക്കുന്ന തരത്തിലുള്ള എല്ലാ ട്യൂമറുകളും ബ്രെയിൻ ട്യൂമർ എന്ന് പറയാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ട്യൂമറുകളാണ് ഈ പച്ച നിറത്തിൽ കാണിക്കുന്നത്. ഒന്ന് ബ്രെയിനിൻ്റെ ആവരണത്തിൽ നിന്ന് അമർച്ച ബ്രെയിനിലേക്ക് ഉള്ളിലേക്ക് അമർച്ച വരുന്നതും മറ്റു ചിലതിൽ ബ്രെയിനിൻ്റെ ഉള്ളുകളിൽ നിന്ന് വരുന്നത് ട്യൂമറുകൾ. ഇതിനെല്ലാം ബ്രെയിൻ ട്യൂമറിൻ്റെ പല വകഭേദങ്ങളായിട്ട് പറയാം. ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ്? ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ എവിടെയാണിത് ഉണ്ടാകുന്നത് എന്നനുസരിച്ചിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ പല ലോബുകളെന്ന് പറയും. ഫ്രോണ്ടൽ ലോബ്, പാരൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം, ഇതിൽ ഏത് ഭാഗത്തുനിന്നാണോ ഏത് ഭാഗത്തിനെയാണോ ഈ ട്യൂമർ എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. ഈ തലവേദന ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണമായി കണക്കാക്കാൻ പറ്റുമോ? ഒരു പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയാം. തലവേദന പല കാരണങ്ങളുണ്ട് ഉണ്ടാവുമെങ്കിലും തലച്ചോറിലുണ്ടാകുന്ന വളർച്ചയുടെ ഭാഗമായി അമർച്ച വന്ന് പ്രഷർ കൂടുമ്പോഴാണ് അധികവും തലവേദന വരുന്നത്. തലവേദന കൂടാതെ പല കാരണങ്ങളും ഉണ്ടാവാം. ബ്രെയിൻ ട്യൂമർ ലക്ഷണങ്ങൾ തലച്ചോറിനുള്ളിൽ പ്രഷർ കൂടുമ്പോൾ ഛർദി അനുഭവപ്പെടാം. ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ മുൻവശത്തെ ഭാഗങ്ങളെ ബാധിക്കുമ്പോഴാണ് സ്വഭാവങ്ങളിൽ വ്യത്യാസം. മൂഡ് സ്വിങ്സ്, കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരിക. പ്രധാനമായും ഇടത്ത് വശത്ത് ടെമ്പറൽ ലോബിനെല്ലാം ബാധിക്കുമ്പോൾ ഭാഷ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. നമുക്ക് വേണ്ടവരം വേണ്ട ചിന്തിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റാതെ വരിക. അത് പലർക്കും കൂടെ താമസിക്കുന്ന ആൾക്കാർക്കേ അറിയാൻ പറ്റുള്ളൂ. പൊതുവേ എന്നും കാണുന്ന ആൾക്കാർക്ക് അറിയാം, അല്ലാത്ത ആൾക്കാർ സാധാരണമായി തോന്നും. പക്ഷേ കൂടെ അടുത്ത് പരിചരിച്ച ആൾക്കാർക്കറിയാം ചെറിയ വ്യത്യാസങ്ങളുണ്ടല്ലോ. സംസാരിക്കുന്നത് ശരിയല്ല, ചില കാര്യങ്ങൾ ഉറക്കുന്നില്ല, അല്ലെങ്കിൽ പലരോടും പെരുമാറുന്ന രീതി ശരിയല്ല, പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പലപ്പോഴും ഒന്നിനോടൊരു ആഭിമുഖ്യം കാണിക്കാതിരിക്കുക, വെറുതെ ഇരിക്കുക, ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഭക്ഷണത്തിനോട് പോലും പലപ്പോഴും ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക. പറഞ്ഞു കൊടുക്കണം ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിക്കൂ. അത് ഗ്രാജുവലി ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അതുകൂടാതെ പറഞ്ഞല്ലോ സംസാരിക്കുന്ന ഭാഗം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് സീഷർ, ഫിറ്റ്സ് എന്ന് പറയുന്നത്. അത് ഒട്ടും മിക്കവാറും ഒരു 40-50% ആൾക്കാർക്കും പലതരത്തിലുള്ള ട്യൂമറിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് സീഷർ. ആദ്യമായി വരുന്ന സീഷർ അഡൽറ്റ് ഓണർ സീഷർ, ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള ആദ്യമായി വരുന്നൊരു സീഷർ ഹൈ റിസ്ക്കാണ്. അപ്പോൾ എന്ത് ട്യൂമറാണ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ പരിശോധനയിലൂടെ നമുക്ക് പല ലക്ഷണങ്ങളും കാണിക്കുന്നു. അപ്പോൾ പരിശോധനയുടെ ബ്രെയിനിൻ്റെ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ പലതരത്തിലത് അറിയിക്കാം. ഒന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെ നോക്കേണ്ടി വരും. ചില ബ്രെയിൻ ട്യൂമറുകൾ പ്രത്യേക ബ്ലഡിൽ കുറേ വ്യതിയാനങ്ങൾ വരുത്തുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഹോർമോണൽ ട്യൂമേഴ്സ് ആണെങ്കിൽ അത് കാണിക്കാം. അതിൻ്റെ ലക്ഷണങ്ങളനുസരിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ചിലതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ട്യൂമറുകൾ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ സ്കാനിങ്, CT, MRI, PET, സ്പെക്ട്രൽ സ്കാൻ. ഇതെല്ലാമാണ് എഫക്റ്റീവായിട്ട് ട്യൂമർ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ടെസ്റ്റുകൾ. ഏതെല്ലാം തരത്തിലുള്ള ട്യൂമറുകൾ ബ്രെയിനിനെ ബാധിക്കാം? ബ്രെയിനിലെ ട്യൂമറുകൾ, ഒന്ന് പ്രൈമറി ട്യൂമർ എന്ന് പറയും, ബ്രെയിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ട്യൂമറുകളും. വലിയൊരു വിഭാഗം ട്യൂമറുകൾ നമുക്ക് ക്യാൻസർ, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ബാധിച്ചുള്ള ക്യാൻസറിൽ നിന്ന് ബ്രെയിനിലേക്ക് വ്യാപിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ ഒരു ശരീരത്തിൽ വേറെ ഏത് ഭാഗങ്ങളിലും ട്യൂമർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ള രോഗി, ക്യാൻസറുള്ള രോഗികളിൽ ഒരു 20-40%, ഓൾമോസ്റ്റ് 3-1 രോഗികൾക്കെങ്കിലും ട്യൂമർ ബ്രെയിനിലേക്ക് വ്യാപിക്കുന്നു. അതൊരു വശം. രണ്ടാമത്തെ വശം, ബ്രെയിനിലുള്ള ട്യൂമറുകൾ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഒട്ടുമിക്കവാറും 60% മേലെയുള്ള ട്യൂമറുകളും
സാധാരണ ട്യൂമറുകളാണ്, ക്യാൻസർ അല്ലാത്ത തരത്തിലുള്ള ട്യൂമറുകളാണ്. എന്നാൽ ഒരു എഗെയിൻ മൂന്നിലൊന്ന് ട്യൂമറുകളാണ് മാലിഗ്നൻ്റ് ട്യൂമറായി മാറുന്നത്, ഉള്ള ട്യൂമറുകളായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ. പബ്ലിക്കിന് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു ചോദ്യമായിരിക്കും, ട്യൂമർ വന്നാൽ മരണം ഉറപ്പാണോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ മാതിരി ഒട്ടുമിക്കവാറും ബ്രെയിൻ ട്യൂമറുകളും സാധാരണ തരത്തിലുള്ള മുഴകളാണ്. അത് ഫലപ്രദമായി ചികിത്സിച്ചാൽ അത് പൂർണ്ണമായും നോർമലാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി 60-ൽ കൂടുതൽ ശതമാനം ആൾക്കാരും നോർമൽ ട്യൂമേഴ്സാണ്, അതിന് മുഴുവൻ പൂർണ്ണമായും ചികിത്സിക്കാവുന്നതാണ്. ബാക്കിയുള്ള ഒരു 30-37% ട്യൂമറുകളാണ് മാലിഗ്നൻ്റ് ട്യൂമർ, ക്യാൻസർ തരത്തിലുള്ള ട്യൂമർ. അതും എവിടെയാണ് ബ്രെയിനിൻ്റെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നനുസരിച്ചാണ് അതിന് ചികിത്സാ രീതി. ഇപ്പോൾ പല ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ട്യൂമർ പൂർണ്ണമായും ക്യാൻസർ ആണെങ്കിൽ പോലും എടുത്തു മാറ്റി കഴിഞ്ഞാൽ ബാക്കി അവയവങ്ങളിലേക്ക് പരക്കാതെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ചാൻസസ് സർവൈവൽ വളരെ നല്ലതാണ്. പല ട്യൂമറുകൾക്കും ഓൾമോസ്റ്റ് 20 കൊല്ലം വരെ സർവൈവൽ ഉള്ളതുണ്ട്. അതിന് അത് അങ്ങനത്തെ ക്യാൻസറായ ട്യൂമറുകൾക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സർജറിയുടെ ഒപ്പം തന്നെ അഡ്ജുവൻ തെറാപ്പി ട്രീറ്റ്മെൻറ്റ്, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഇപ്പോൾ നൂതനമായി പറയുകയാണെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് തെറാപ്പി, സൈബർ നൈഫ് തെറാപ്പി, ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു മിക്ക ട്യൂമറുകൾക്കും നമ്മുടെ ജീവിതദൈർഘ്യം കൂട്ടാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ അസുഖം മാറിക്കഴിഞ്ഞാൽ വീണ്ടും അസുഖം വരാൻ ചാൻസസ് ഉണ്ടോ? ബ്രെയിൻ ട്യൂമർ എൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സാധാരണമായ മുഴകളാണെങ്കിൽ പൂർണ്ണമായും എടുത്തു മാറ്റാൻ സാധിക്കും സർജറിയിലൂടെ, അതിന് സാധ്യത വളരെ കുറവാണ്. എന്നാൽ മാലിഗ്നൻ്റ് ട്യൂമർ, അതായത് ക്യാൻസർ സംബന്ധപ്പെട്ടുള്ള ട്യൂമറുകളിൽ തന്നെ ഒരു ചെറിയൊരു ശതമാനം രോഗികൾക്ക് പിന്നെയും പിന്നെയും വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ബ്രെയിൻ ട്യൂമർ, ഈ മാലിഗ്നൻ്റായിട്ടുള്ള ട്യൂമർ പല ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളിലേക്കും പടർന്ന് കാണും. നമ്മളിതെല്ലാം സർജറി ചെയ്തെടുത്ത് മാറ്റാൻ നിൽക്കുന്നാൽ ആ രോഗിക്ക് അതിനോട് അംഗവൈകല്യങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഒരു വശത്തേക്ക് ഒരു ട്യൂമർ മുഴുവൻ എടുത്തു, പക്ഷേ ഒരു രോഗി ഒരു വശം മുഴുവൻ തളർന്നു അല്ലെങ്കിൽ ബോധമില്ലാതെ കിടന്നു, പക്ഷേ തിരിച്ചു വരാൻ സാധ്യതയില്ല. പക്ഷേ രോഗിയുടെ സ്ഥിതിയും അതുപോലെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ചില കേസുകളിൽ ചെയ്യുന്നത് നമ്മൾ ട്യൂമർ മുഴുവനായി എടുക്കാൻ ശ്രമിക്കില്ല. പലപ്പോഴും അതിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണോ ആ ഭാഗത്ത് ട്യൂമറാണ് മുഴുവൻ എടുത്തു മാറ്റുക. അപ്പോൾ രോഗിയുടെ പ്രാഥമികമായിട്ട് നമ്മൾ നോക്കുന്നത് രോഗിക്ക് ഡെഫിസിറ്റ്സ് ഉണ്ടാവരുത്, ഒരു വശം തളർന്ന് പോയിട്ട് സംസാരിക്കാൻ പറ്റാതിരിക്കരുത്, ബോധമില്ലാതെ കിടക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് ചാൻസസ് കൂടുതലാണ്. അത് പരക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും എല്ലാം കൊടുക്കുന്നത്. എന്നിരുന്നാലും ചില ശതമാനം രോഗികൾക്ക് വീണ്ടും പതുക്കെ 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 ട്യൂമർ വന്നേക്കാം. അങ്ങനെ വരുന്ന രോഗികൾക്ക് നമ്മൾ രണ്ടാമതും ഓപ്പറേഷൻ ചെയ്യും. വളർച്ച വരുന്ന ഭാഗങ്ങളിലേക്ക് രണ്ടാമതും ഓപ്പറേറ്റ് ചെയ്ത് പുതിയതായിട്ട് ഗ്രോ ചെയ്തിട്ടുള്ള ഭാഗത്തുകൾ എടുത്ത് മാറ്റി ചില കേസുകളിൽ 2-3 പ്രാവശ്യം സർജറി ചെയ്ത് രോഗിയുടെ ഫങ്ഷണൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു അവസരം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ മാലിഗ്നൻ്റായ ട്യൂമറുകൾക്കും ചില വളരെ അപൂർവമായിട്ട് ഈ ബിനൈൻ ട്യൂമേഴ്സ് പോലും അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യാറുണ്ട്. മുഴുവനോട് എടുക്കുന്നില്ല, കാരണം അംഗവൈകല്യം സംഭവിക്കരുത്. അങ്ങനത്തെ രോഗികൾക്ക് 5-10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത് ചെയ്യേണ്ടി വരും. 5-10 കൊല്ലം രോഗിക്ക് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാൻ സാധിക്കും. അതൊരു നല്ലൊരു കാര്യമാണ് രോഗികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി ചെയ്തു കഴിഞ്ഞാൽ ബാക്കി തുടർച്ചയുള്ള ചികിത്സകളൊക്കെ ഏതെല്ലാം രീതിയിലായിരിക്കും? സാധാരണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞാൽ രോഗി 2 ആഴ്ചയോളം നിരീക്ഷണത്തിലിരിക്കേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ബ്രെയിനിലെ സർജറി കഴിഞ്ഞാൽ ഉള്ള റിസ്ക് ഫിക്സ് വരാനാണ് സീഷർ. അപ്പോൾ സീഷറിൻ്റെ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വന്നേക്കാം. അതും ബ്രെയിനിൻ്റെ ഏത് വശത്താണ് ഈ ട്യൂമർ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതനുസരിച്ചിരിക്കും. സാധാരണ ബ്രെയിൻ ട്യൂമർ സർജറി ഫിക്സോടുകൂടി വന്നിട്ടുള്ള രോഗികളാണെങ്കിൽ നമ്മൾ മരുന്നുകൾ 1 കൊല്ലം 2 കൊല്ലം എന്തായാലും തുടർച്ചയായിട്ട് നടത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിക്സ് ബുദ്ധിമുട്ടൊന്നുമില്ല, ട്യൂമറിൻ്റെ വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രോഗികളുടെ ചികിത്സ പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് സാധാരണ നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപൂർവമായിട്ടേ രോഗികൾക്ക് തുടർച്ചയായിട്ടുള്ള ഫിറ്റ്സിൻ്റെ മരുന്നോ മറ്റു മരുന്നുകളോ കഴിക്കേണ്ടത് ആവശ്യം വരാറുള്ളൂ. ബ്രെയിൻ ട്യൂമർ വരാൻ ഏതെങ്കിലും രീതിയിലുള്ള കാരണങ്ങളുണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ പ്രൈമറി ട്യൂമറുമുണ്ട്, സെക്കൻഡറി ട്യൂമറുണ്ട്. സാധാരണ ശരീരത്തിൽ പല രോഗികൾക്ക് ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ 1/3 ആൾക്കാർക്കെങ്കിലും അതൊരു കാരണമായി കാണാം ബ്രെയിനിലേക്ക് പരക്കുന്നത്. അത് കൂടാതെ പ്രൈമറി ആയിട്ട് ബ്രെയിനിൽ വരുന്ന ട്യൂമറുകൾക്ക്
പലപ്പോഴും വ്യക്തമായ സൂചനകൾ പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു ജനറ്റിക് റിലേഷൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ചില ആസ്ട്രോസൈറ്റോമ എന്ന ട്യൂമറുകളിൽ പാരമ്പര്യമായിട്ട് ഫാമിലിയിൽ വരുന്നതായിട്ട് ഒരു ചെറിയ ശതമാനം മാത്രം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന റേഡിയേഷൻ എക്സ്പോഷറാണ്, അമിതമായിട്ടുള്ള റേഡിയേഷൻ കൊണ്ടിട്ടുള്ള ആൾക്കാർക്ക്. അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റഡി വളരെ മുമ്പ് നടത്തിയിട്ടുള്ളത്, പണ്ട് തലച്ചോറിൽ തലയിൽ പാനിന് വേണ്ടിയിട്ട് റേഡിയേഷൻ ചികിത്സിച്ചിരുന്നു വളരെ കാലം മുമ്പ്. അതിനുശേഷം അതവിടെ ലോക്കൽ ട്യൂമറായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനോടാണ് റേഡിയേഷനും ട്യൂമറുമായിട്ടുള്ള ബന്ധം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതന്നെ നമുക്ക് ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുവരുന്നുണ്ട്. ഇതിനൊണ്ടാണ് പ്രധാന കാരണങ്ങൾ. പിന്നെ ചിലർ പറയും ഭക്ഷണ സാധനങ്ങൾ, ജീവിത ക്രമം, തെറ്റായ ഭക്ഷണ രീതി, അമിതമായ വണ്ണം, ഇതെല്ലാം പലപ്പോഴും പറഞ്ഞു കണ്ടിട്ടുണ്ട്. ബ്രെയിൻ ട്യൂമറിന് സർജറി അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സാ രീതിയുണ്ടോ? അങ്ങനെ ആ ചികിത്സാ രീതിയിലൂടെ പോവുകയാണെങ്കിൽ അത് എത്രത്തോളം ഫലപ്രദമായിരിക്കും? ബ്രെയിനിൻ്റെ എന്ത് തരത്തിലുള്ള ട്യൂമറാണ്, എവിടെയാണ് ട്യൂമർ, ഇതനുസരിച്ചിരിക്കും ചികിത്സയുടെ ഭാഗം. അപ്പോൾ ചില പല ഭാഗങ്ങളിലുള്ള ട്യൂമറുകൾ നമുക്ക് സർജറിയിലൂടെ എടുത്തു മാറ്റാൻ സാധിക്കാത്ത ട്യൂമറുകളുണ്ട്. ചില അത് സർജറി ചെയ്ത് അത് എടുക്കുന്നതോറും ചുറ്റുള്ള ബ്രെയിനിൻ്റെ ഭാഗങ്ങളെ കോശങ്ങളെ നശിപ്പിക്കുകയും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മൾ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കീമോതെറാപ്പി മാത്രം ഫോക്കസ് ചെയ്യും. പലതരം ട്യൂമറുകൾക്കും പ്രത്യേകിച്ച് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നാണ് ട്യൂമർ പലർക്കും ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹോർമോൺ സപ്രസ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്, അതൊരു ചിലപ്പോൾ എപ്പോഴും എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ഇത് കൂടാതെ ഈ റേഡിയേഷൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയ ഏരിയകളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് റേഡിയേഷൻ കൊടുക്കാനുള്ള ടെക്നോളജികൾ ഇപ്പോഴുണ്ട്. അതാണ് ഗാമ നൈഫ് തെറാപ്പി അല്ലെങ്കിൽ സൈബർ നൈഫ് തെറാപ്പി എന്ന് പറഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അത് കൂടാതെ ഇപ്പോൾ പല ട്യൂമറുകൾക്കും ഇമ്മ്യൂണോ തെറാപ്പി എന്നുള്ള തെറാപ്പികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് കൂടാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പ്രോട്ടോൺ ബീം തെറാപ്പി, അതും റേഡിയേഷൻ്റെ ഒരു വകവേഗമാണ്, പ്രോട്ടോൺ ബീം തെറാപ്പി എന്ന് പറയുന്നത്. ഇന്ന് ഈ വകകളെല്ലാം സർജറി, ചിലപ്പോൾ സർജറിയോട് കൂടെ നമ്മൾ ബാക്കിയുള്ള ട്യൂമർ ബാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിനോടൊപ്പം ചെയ്യും. ചില കേസുകളിൽ അത് മാത്രമായി ചെയ്യാനും സാധിക്കും. ട്യൂമർ ചികിത്സയുടെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്? ട്യൂമർ നമ്മൾ സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്യൂമർ എവിടെയാണോ ബാധിച്ചിട്ടുള്ളത്, ബ്രെയിനിൻ്റെ ഏത് ഭാഗത്തെയാണോ ബാധിച്ചിട്ടുള്ളത്, ആ ഭാഗത്തിൻ്റെ ഫങ്ഷൻ ആണ് അതിനെ ബാധിക്കുന്നത്. അത് ഞാനൊരു പിക്ചറിലൂടെ കാണിച്ചു തരാം. ബ്രെയിനിൻ്റെ ഏത് വശത്താണ് ട്യൂമർ ഭവിക്കുന്നതനുസരിച്ചിരിക്കുമ്പോൾ ലക്ഷണങ്ങൾ. ഇത് ഫ്രോണ്ടൽ ലോബാണ്, ബ്രെയിനിൻ്റെ ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം, നേരത്തെ പറഞ്ഞല്ലോ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യണം, ദേഷ്യം കൺട്രോൾ ചെയ്യുന്നു, ഹയർ തിങ്കിങ്, നമുക്ക് ഒന്നിനോട് ഉണർവ് തോന്നായിരിക്കുക, അല്ലെങ്കിൽ അഗ്രഷൻ വരിക, അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണാം ഫ്രോണ്ടലും. ബാക്കിലേക്ക് തോന്നുന്നത് പാരൈറ്റൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പർശനം കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബിൻ്റെ ബാക്കിലത്തെ ഭാഗമാണ് നമ്മുടെ മോട്ടോർ, നമ്മുടെ ബലം, ഒരു വശത്തേക്ക് തളർച്ച, കോർഡിനേഷൻ നടക്കാൻ പറ്റായിക്ക, ബലം കിട്ടായിക. ബാക്കിൽ പോകുന്നൊരു പാരൈറ്റൽ ലോബ് എന്ന് പറയും. പാരൈറ്റൽ ലോബ് എന്ന് പറയുന്നത് ഇവിടെ ഈ പച്ച നിറത്തിൽ കാണിച്ചിട്ട് പാരൈറ്റൽ, അതാണ് നമ്മുടെ സ്പർശനം കൺട്രോൾ ചെയ്യുന്ന ഭാഗം. അപ്പോൾ നമ്മൾ സ്പർശനത്തെ കുറയുക, തൊടുമ്പാറി, ചൂട് തണുപ്പറിയായിരിക്കും ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനെ ബാധിക്കാം. ബാക്കിലുള്ള ഭാഗമാണ് ഓക്സിപിറ്റൽ ലോബ്, ട്യൂമർ എവിടെ ബാധിച്ചിട്ടുണ്ടോ അത് നമ്മളെ കാഴ്ചയാണ് ബാധിക്കുന്നത്. കാഴ്ച ഒരു വശം, ഒരു ചിലപ്പോൾ ഒരു വശങ്ങൾ കാണായിക, ഒരു മുഴുവനോടെ ഫോക്കസ് ചെയ്യാൻ പറ്റായിക, ഡിസ്റ്റൻസ് അസസ് ചെയ്യാൻ പറ്റായിക അതും. പിന്നെ സെറിബെല്ലം എന്നുള്ള ഭാഗമാണ് നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേഷനും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ഥാനത്തി പിടിക്കാൻ പറ്റായിക, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവുക. പിന്നെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നതിനെ ഈ പറഞ്ഞ ഇതേ കണ്ടീഷൻ ബാലൻസിനെ ബാധിക്കാം. പിന്നെ ടെമ്പറൽ ലോബ് എന്ന് പറയും, യെല്ലോ കാണുന്ന ടെമ്പറൽ ലോബ്. ടെമ്പറൽ ലോബ് അതിൻ്റെ പ്രധാനം നമ്മൾ പലപ്പോഴും മെമ്മറി, ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ നമ്മുടെ ചില ഭാഷ കൈകാര്യം ചെയ്യുന്നത് ഭാഗങ്ങളുണ്ട് ടെമ്പറൽ ലോബിൻ്റെ തന്നെ. സംസാരിച്ച മനസ്സിലാവായിക, പെരുമാറാൻ സാധിക്കുക. ചില ഏരിയ കേൾവിനെ ബാധിക്കുന്ന ഏരിയകളുണ്ട്. ഇങ്ങനെ ബ്രെയിനിൻ്റെ തന്നെ ഏത് വശത്താണോ ട്യൂമർ ഇരിക്കുന്നത്, ഏത് വശത്താണോ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് അടുത്ത് മാറ്റുന്നത്, അതിനനുസരിച്ചുള്ള പാർശ്വവശങ്ങളെന്ന് പറയാം. ഇത് ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് ട്യൂമർ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഉണ്ടാവും. എന്നിട്ട് അതെടുത്ത് മാറ്റുമ്പോൾ അത് തിരിച്ചു വരാനുള്ള സാധ്യത, പുറമേ നിന്നുള്ള അമർച്ച കൊണ്ടുള്ള ട്യൂമറാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് വരും. എന്നാൽ ബ്രെയിനിൻ്റെ ഉള്ളിൽ നിന്നുള്ള ട്യൂമറാണെങ്കിൽ അതെടുത്ത് മാറ്റുമ്പോൾ ആ പ്രവർത്തനത്തെ കൂടി ബാധിക്കും. ഇത്രയും നേരം നമ്മളുടെ കൂടെ ട്യൂമർ, ബ്രെയിൻ ട്യൂമർ എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ട്യൂമർ എന്നതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്ന ഡോക്ടർ അനുദത്ത് സർക്ക്
ഒരുപാട് നന്ദി. നമസ്കാരം. ഇനി എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ പബ്ലിക്കിനുണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമ്മൾ അതിനുള്ള ഉത്തരവുമായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.